പൗർണമയായിട്ടുള്ള ജീവിത സുഖത്തിൽ ലയിച്ചു പോയ നനക്ക് പഴയ തെറ്റുകൾ സമ്മതിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ആ തെറ്റുകൾ സമ്മതിപ്പിക്കുന്ന എന്നെ കൊണ്ട് ഈ ഞാൻ നന്ദേട്ടാ നാനെ സംരക്ഷിക്കാൻ നിൽക്കുമ്പോ പൗർണമയുടെ ജീവിതം തകർക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് എന്റെ ഭാര്യ സംരക്ഷിച്ചേ പറ്റൂ. അവിടെ ആനയ്ക്ക് വേണ്ടി വരുന്ന നന്ദേട്ടനായ പോലും എനിക്ക് എതിർക്കേണ്ടി വരും. എടാ, നീ നിന്റെ ഭാര്യയും കൂടി ആനയും കുട്ടിയും അനാഥരാക്കിയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ കരുതണ്ട. അങ്ങനെ ജീവിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നു തോന്നുന്നുണ്ട. നന്ദേട്ടാ പ്ലീസ്, ഞാൻ നന്ദേട്ടനോട് അപേക്ഷിക്കുക. ആനയ്ക്ക് വേണ്ടി പൗർണമയുടെ ജീവിതം തകർക്കരുത്. അവൾക്ക് ആരുമില്ല, ഒരു അനാഥ അവള്. നിന്റെ ചോര പറഞ്ഞ കുഞ്ഞ് ഏതോ ദേശത്തെ അനാഥയാ. അത് ഓർക്കാത്ത നിനക്ക് പൗർണമയുടെ ജീവിതത്തിൽ എന്ത് ബാധ്യതയാണുള്ളത്? നാളെ നീ പൗർണമി വലിച്ചെറിയും മറ്റൊരുത്തി കടന്നു വരുമ്പോ. ഇനി നിന്റെ കളികളൊന്നും നടക്കില്ല. നീ ആനയുടെയും കുഞ്ഞിന്റെയും കൂടെ ജീവിച്ച പറ്റൂ. അപ്പോ ഞാൻ പൗർണമി ഉപേക്ഷിക്കണോ? അവൾക്ക് കുട്ടിയില്ലല്ലോ, അവളെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടാ. നന്ദേട്ടോ ആലറണ്ട, നീ പൗർണമയെ നിന്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിരിക്കും.